അവർക്കൊന്നും അറിയില്ല, അവർക്ക് നല്ല പാട്ട് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്യാനൊക്കെ പൃഥ്വിരാജ് എന്ന് ആരുമല്ലാണ് എനിക്ക്. അയാളും എന്നെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അയാളെയും വേണ്ടാത്ര. ഞാൻ ഇപ്പോഴും പറഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല. അയാൾ മലയാള സിനിമ കീഴടക്കി വെച്ചാലും എനിക്ക് പേടിയില്ല. അല്ല, ആരായാലും അതെ, കീഴടക്കിയിട്ട് അടക്കി വെച്ചാലും ഞാൻ അയാളുടെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം എൻ്റെ പാട്ട് കൊണ്ട് അവരുടെ സ്റ്റാർഡം ഉയർന്നിട്ടുണ്ട്, എനിക്കറിയാതെ. ദിലീപ് ഇതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് പാട്ട് എഴുതിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അതിനകത്തെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നത്തെ പാട്ട് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞാൽ മതി, ഒരു പാട്ടേ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. എനിക്കെന്താ പ്രശ്നം? എന്നെ ആ ദീപക് ദേവിൻ്റെ രണ്ടാമത്തെ നിലയിലുള്ള ഇതിലേക്ക് നടന്ന് കയറ്റിയിട്ട് അവിടെ പോയിരുന്ന് പാട്ട് എഴുതുന്ന ഒരു പാട്ട് എഴുതി കൊടുത്തു. പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞു, ഇനി അടുത്തത് വേറെ നമ്പർ എഴുതുന്നു. അത്ര ദിക്കായിരുന്നു അയാൾ വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നു ചോദിച്ചു, എനിക്ക് വേണ്ട അവൻ്റെ പാട്ട് പടം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓന എന്നെ ഓനല്ല, ഓന് ഭരതത്തെ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. പിന്നെ ഒന്ന് ഇവനെ ഞാൻ കേൾക്കുമോ? കേൾക്കില്ല. ഓനിപ്പോൾ ഇത് കണ്ടോട്ടെ, എന്നെ വിളിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, എനിക്കില്ല. ഓനെ ഞാൻ വിളിക്കില്ല, എനിക്കൊന്നും പേടിയില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ എന്നെ സംബന്ധിച്ചുള്ള കാര്യത്തിനൊന്നും എനിക്ക് പേടിയില്ല. കുറച്ച് കുറച്ച് ചെയ്യാറുണ്ട് ഞാൻ, കുറേ പുസ്തകത്തിന് ഉള്ള സാധനമുണ്ട്, എഴുതുന്നുണ്ട് കുറച്ച്, കുറേ ചെയ്തിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഇട്ടില്ല. അത്രയൊന്നും വലിയ ജീവിതമല്ല എൻ്റെ. അല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടി മതിയല്ലോ, ആൾക്കാരെ അറിയില്ല. പിന്നെ വീണ്ടും ഒരു ചർവിത ചേരണം വേണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ആൾക്കാരെ അറിയും, അത് മതി. ഞാനൊരു സാധാരണക്കാരനാണ്. അതെ, അത് മതി. ശരി, അങ്ങനെയാണ് നമ്മൾ. ഞാൻ പറയുന്നത് സ്നേഹിക്കുക, സ്നേഹം മാത്രമാണ് സത്യം. സ്നേഹമില്ലെങ്കിൽ പാട്ടെഴുതാൻ പറ്റില്ല, എഴുതാനും പറ്റില്ല, മ്യൂസിക് ചെയ്യാനും പറ്റില്ല, പാടാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ശ്രുതി കയറുന്നില്ലെങ്കിൽ ഇതെല്ലാം തെറ്റും. കുറച്ച് നേരം ബോർഡടിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോവും, മോൾ എണീക്കും, ഇദ്ദേഹം എണീക്കും, എല്ലാവർക്കും പിടിക്കും, പറ്റാണ്ടാവും ഇല്ലേ. ഞാൻ നിങ്ങൾക്ക് ചേരാത്ത ഒരു സാധനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റും? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചേരുന്നതേ ഞാൻ പറയുള്ളൂ. ലോകത്തിന് കേൾക്കാവുന്ന പാട്ടേ ഞാൻ എഴുതുള്ളൂ. എനിക്കറിയാം ഇത് ക്ലിക്കാവുക എന്നുള്ളത്, എനിക്കറിയാം, അന്നേ അറിയാം. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ക്ലിക്കായത് പാട്ട്. അതറിയാത്തൊരുത്തൻ, ജനങ്ങളുടെ പൾസ് അറിയാത്തൊരുത്തന് നേരെ എഴുതാൻ പറ്റില്ല, അതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടുണ്ട്, എല്ലാം ഇതിലുണ്ട്. ഇപ്പോൾ ഇതിൽ പോലും ഉണ്ടല്ലോ, മറ്റേ രാജഹംസത്തിൽ പോലും ആ നാഥനെ അതുണ്ടല്ലോ, ശരിക്കുണ്ട്. അത്ര ക്ലിയർ ആയിട്ട് ഞാൻ എഴുതുള്ളൂ, അത്ര വേണ്ടത് എഴുതുള്ളൂ. ആവശ്യമില്ലാത്ത പയ്യാരൊന്നും എഴുതാറില്ല. അത് നബിയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പണക്കാട്ടേക്കുള്ള വഴി നന്മകൾ പച്ച വിരിച്ച വഴി ഞാൻ അവരെ ചെയ്തിരുന്നു. എനിക്ക് അവർ നല്ല ആൾക്കാരാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞു എന്നോട്, ഇന്നല്ലാഹ മഹസ്താബിരിൻ, അതായത് ഈ ക്ഷമിക്കുന്നതിൻ്റെ കൂടെ മാത്രമേ അള്ളാഹ് ഉണ്ടാവുള്ളൂ. എനിക്കൊരിക്കലും മറക്കില്ല, ഞാൻ എൻ്റെ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യമല്ലേ ക്ഷമിക്കുക, ക്ഷമിക്കുക. ഞാനത് ജീവിതത്തിൽ നടപ്പാക്കുന്ന ആളാണ്. അന്നേ അത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നടപ്പാക്കുന്നുണ്ട്. എല്ലാവരും പൊറുക്കുക, സ്നേഹിക്കുക എന്നുള്ളത് അതന്നെ. പണക്കാട് തങ്ങൾ മച്ചുവേ ആദ്യത്തെ, അതെ, മുഹമ്മദ് അലി ചെയ്തത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ഇതൊക്കെ വളരെ ലൂസായിട്ടുള്ള ഒരു മൂഡാണ് എനിക്ക്. ഒന്നിനും ഞാൻ ബലമായിട്ട് പിടിക്കാറില്ല. ഞാൻ മുഖാംബി ഭക്തനാണ്, ഗുരുവായൂരപ്പ ഭക്തനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് മാത്രമാണ് എനിക്ക്, ഞാൻ അവിടെ മരിക്കാമെന്നും ഞാൻ പറയില്ല. ഞാനാണ് ഞാനാണ് ഏറ്റവും വലുതെന്ന് ഞാൻ പറയും. അതെ, അതൊക്കെ ഉണ്ടല്ല, അതെ, അതൊക്കെ അതൊക്കെ നിസ്സാരമായിട്ട് ചെയ്തു ഞാൻ, അത്രയുണ്ട്.
പണ്ട് ടാക്സി പിടിക്കുമ്പോഴേ കാറിൽ ഇതുപോലുള്ള പാട്ട് വെക്കും, കറുപ്പിനിടയൊക്കെ വെച്ചാൽ ഇഷ്ടമല്ലടാന്നൊക്കെ വെച്ചാൽ അയ്യോ സാറ് വേഗലുണ്ട് എൻ്റെ പാട്ടാത്, സാറ് വേഗലുണ്ട് കേൾക്കണ്ടത്, ടാക്സിക്കാരൻ പറയും അത് വേണ്ട അത് എൻ്റെ പാട്ടാണ് ഒരു കുഴപ്പമില്ല നീ ഇട്ടത്, ഇതൊക്കെ തമാശ രസമാണ്. പക്ഷെ ഞാൻ ഇതിലൊക്കെ സ്ത്രീപക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്, വേണ്ട മോനെ വേണ്ട മോനെ ഇന്ന് ഇന്ന് ഏതാണ്ട് കളിയുടെ ഇതിൽ ഇതിൽ പറഞ്ഞു ഇതിലല്ലേ, അതെ വേണ്ട മോനെ വേണ്ട മോനെ എന്ന് പറഞ്ഞു. അതുപോലും സ്ത്രീപക്ഷത്തിലേ ഞാനുള്ളൂ, കറുപ്പിനടുക്കിൽ പോലും സ്ത്രീപക്ഷമാണ്, സ്ത്രീകളെ ദ്രോഹിക്കുന്ന ഒരു വാക്ക് ഞാൻ പറയുന്നില്ല, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, ശാരീരികമായിട്ടുമില്ല മാനസികമായിട്ടും ചെയ്തിട്ടില്ല ഒരിക്കലുമില്ല. അതെ അത് അത് തമാശയാക്കും, തമാശയായിട്ട് ചെയ്യും. ഇപ്പം ഇവനൊക്കെ ഉണ്ടല്ലോ ഈ നമ്മൾ ഗിരീഷ് പോലും ഈ നിൻ്റെ എന്താ മാറത്ത് മാറാൻ മറുകൾ എന്നെല്ലാം പറഞ്ഞു ഒക്കെ ചെയ്യാൻ പാടില്ലത്, അത് അയക്കില്ല ഭാര്യ അമ്മയൊക്കെ. ഞാൻ അവനോട് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല വൃത്തിയായിട്ട്, അതൊക്കെ അസഭ്യമല്ലേ അത്, അത് നമുക്കുമില്ല. എൻ്റെ പെങ്ങളോട് ഞാൻ പറയുന്നത് അങ്ങനെ, എൻ്റെ പെങ്ങളോട് പറയുന്നത് അമ്മയോട് പറയുന്നത് ഞാൻ എഴുതാൻ പാടില്ല, അത് ഞാൻ ചെയ്യാറുണ്ട് പാലിക്കാറുണ്ട്. അല്ല ഇറോട്ടിക് ആവാം പറയുന്നത്ര ആവാം, പറയാൻ പറ്റില്ല പറ്റാത്ത പറയാൻ പറ്റില്ല. ഈറോട്ടിക് എന്ന് പറഞ്ഞാൽ തുണി കഴിക്കലല്ല, ഏ മനസ്സിൽ അതിനൊരു ഒഴുക്കാവാം അത് വേണം, ലൈംഗികത എന്ന് പറഞ്ഞാൽ നിഷിദ്ധമൊന്നുമല്ല. പക്ഷെ അത് പെങ്ങളുടെ ഉടുപ്പിച്ചിട്ട് വേണം, അത് എല്ലാം പെങ്ങളാണ്, അവരെ പാട്ട് കേൾക്കുന്നത് എൻ്റെ പാട്ട് കേൾക്കുന്നവരാണ് അല്ലേ, അവരെ മറന്നിട്ട് ഞാൻ ചെയ്യില്ല. നിങ്ങൾ ഏതെങ്കിലും ഉദാഹരണം പറഞ്ഞു ഉണ്ടാവും, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പഠനം വേറെയാണ്, ഈ വിപ്രലംഭ സംഘാരത്തിൻ്റെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനതല്ല. വിപ്രലംഭ സംഘാരം എന്ന് പറയുന്നത് ഒരു ഒരു സവർണ സംഭവമാണ്, ഉണ്ട് അത് പിന്നെ അന്നത്തെ കാലമല്ലേ ഇത്, അവരെ അനുകരിക്കുന്ന കാര്യമൊന്നുമില്ല, നിറച്ച് ഊണ് കഴിച്ച് സുഖമായിട്ട് ഇരുന്നിട്ട് എഴുതുന്ന പാട്ടുകളാണ്. നമ്മളൊക്കെ പട്ടിണി കിടന്നിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ പട്ടിണിയെപ്പറ്റി ഓർമ്മിച്ചിട്ട് എഴുതുന്നത്, നമ്മളെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് ചെയ്യാൻ എത്രയോ മണ്ട മാർഗങ്ങളുണ്ട്. അല്ല ലജ്ജാവതിയിൽ പോലും എറോട്ടിക്കായിട്ടുള്ള വൃത്തിയിടൊന്നുമില്ല, അത്രയേ ഉള്ളൂ നമുക്ക്. ഏയ് നമ്മൾ എഴുതി വെച്ചതല്ല അവർ ചെയ്യുന്നത്, അങ്ങനെയല്ലല്ലോ കവിത, നമ്മൾ അതിനു വേണ്ടിയല്ലേ എഴുതുന്നത്. ജയരാജ് പറയുന്നു കളിവീട് എഴുതിയ അതേ എഴുതിച്ച അതേ ജയരാജ് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്, പക്ഷെ അതിൽ പോലും ഞാൻ എൻ്റെ മുദ്ര കാണിച്ചിട്ടുണ്ട് ആ ചരണത്തിലൊക്കെ, അത്രയും ചെയ്യണ്ടോ അത്രയും ആവാം.